ഇന്നത്തെ കഥ ശിബി ചക്രവർത്തിയുടെ കഥയാണ്. കുരുവംശത്തിൽപ്പെട്ട മഹാരാജാവായിരുന്നു അദ്ദേഹം. ധർമ്മം, നീതി, സത്യം എന്നിവയ്ക്കൊക്കെ വലിയ പ്രാധാന്യം നൽകിയിരുന്നു അദ്ദേഹം. ഒരു വൈകുന്നേരം മാളികയിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ജാലകത്തിലൂടെ പറന്നു വന്ന ഒരു പ്രാവ് അദ്ദേഹത്തിൻ്റെ മടിയിലേക്ക് വീണു. അത് പേടിച്ച് വിറയ്ക്കുകയും കിതയ്ക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങ് എന്നെ രക്ഷിക്കണം, ഒരു പരുന്ത് ഇതാ എന്നെ തിന്നാൻ വരുന്നു, ഞാനില്ലാതായാൽ എൻ്റെ കുഞ്ഞുങ്ങൾ പട്ടിണിയിലാകും. ശരി, എന്നെ അഭയം പ്രാപിച്ച നിന്നെ ഒരിക്കലും ഞാൻ കൈവിടില്ല. പ്രജകളെ സംരക്ഷിക്കേണ്ടത് ഒരു രാജാവിൻ്റെ കടമയാണല്ലോ. അപ്പോഴേക്കും പരുന്ത് ജനാലയിൽ വന്നിരുന്നു കഴിഞ്ഞു. മഹാരാജാവേ, അങ്ങ് ചെയ്യുന്നത് അനീതിയാണ്. ഈ പ്രാവ് പ്രകൃതി എനിക്ക് തന്ന ഭക്ഷണമാണ്, അങ്ങ് അതിനെ എനിക്ക് വിട്ടുതരൂ. രാജാവ് വിഷമത്തിലായി. അല്ലയോ പക്ഷിശ്രേഷ്ഠ, താങ്കളുടെ വിശപ്പടക്കാൻ പഴങ്ങളും കായ്കളും മതിയാവില്ലെന്ന് എനിക്കറിയാം. പാചകശാലയിൽ നിന്നുള്ള മാംസം ഞാൻ താങ്കൾക്ക് തരാം. മഹാരാജൻ, ഞങ്ങൾ ചത്ത ജീവികളുടെ മാംസം കഴിക്കാറില്ല. തർക്കിക്കാൻ നേരവുമില്ല, നല്ല വിശപ്പ്. വേഗം പ്രാവിനെ വിട്ടുതരൂ. കുറച്ചു നേരത്തിനകം തീരുമാനമായി. പ്രാവിൻ്റെ അത്രയും തൂക്കം മാംസം രാജാവിൻ്റെ ശരീരത്തിൽ നിന്ന് നൽകാം. പരുന്ത് സമ്മതിച്ചു, പക്ഷേ ഒരു നിബന്ധന. മാംസം മുറിച്ചെടുക്കുമ്പോൾ അങ്ങയുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണീർ പോലും പൊടിയരുത്. കാരണം അങ്ങനെ വന്നാൽ താങ്കൾ ഇഷ്ടത്തോടെയല്ല ദാനം ചെയ്യുന്നത് എന്ന് ഉറപ്പാണല്ലോ. രാജാവ് സമ്മതിച്ചു. പ്രാവിനെ ത്രാസിൻ്റെ ഒരു തട്ടിൽ വെച്ചു. രാജാവിൻ്റെ ഇടത് തുടയിൽ നിന്ന് ഒരു വലിയ കഷ്ണം ഇറച്ചി മുറിച്ചെടുത്ത് ത്രാസിൻ്റെ മറ്റേ തട്ടിൽ വെച്ചു. രക്തം കുടുകുട ഒഴുകുന്നുണ്ടായിരുന്നു. പക്ഷേ പ്രാവിൻ്റെ ഭാഗം താഴ്ന്നു തന്നെ നിന്നു. വീണ്ടും വലത് കാൽത്തുടയിൽ നിന്ന് വലിയൊരു കഷ്ണം ഇറച്ചുകൂടി മുറിച്ചെടുത്ത് തട്ടിൽ വെച്ചു. എന്നിട്ടും തട്ട് നേരെയായില്ല. പലവട്ടം മുറിച്ചു വെക്കൽ തുടർന്നിട്ടും പ്രാവിൻ്റെ തട്ട് താഴ്ന്നു തന്നെ നിന്നു. ഒടുവിൽ ശിബി ചക്രവർത്തി തട്ടിൽ കയറിയിരുന്ന് തന്നെ മുഴുവനായും പരുന്തിന് ഭക്ഷണമാക്കി നൽകാൻ തയ്യാറായി. പെട്ടെന്ന് പ്രാവും പരുന്തും അപ്രത്യക്ഷരായി. ആ സ്ഥാനത്ത് അഗ്നിദേവനും ഇന്ദ്രനും ദൃശ്യമായി. മഹാരാജാവിൻ്റെ മുറിവുകൾ മാന്ത്രിക വിദ്യയിലെന്നതുപോലെ ഇല്ലാതായി. ദേവേന്ദ്രൻ പറഞ്ഞു, പ്രഭു, അങ്ങയുടെ ധർമ്മബോധം പരീക്ഷിക്കുകയായിരുന്നു ഞങ്ങൾ. അങ്ങ് വിജയിച്ചിരിക്കുന്നു. മംഗളങ്ങൾ. കൂട്ടുകാരെ, കൂടെ നിൽക്കുന്നവർക്ക് വേണ്ടി സുഖങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറായ മഹാരാജാവിൻ്റെ കഥയാണിത്. ഈ കഥ ജീവിതത്തിൽ നമുക്ക് കൂട്ടാവും. ശുഭദിനം.